الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه والفائزين برضا الله. أما بعد، سنعيد نرجع بندن ماره سهود رجلاه، ولاد سردي يوم آيا، أيها الدعوة بيشواص منا بشيء تلا ديتة دم آيت الله مغام مغام بريبادي لانه نمر لولا ده، كارينغل بكتما عندنا ربط لولا، جوديو ترى سيشنن غلبة نادك غيينداي، كيرالا تلا مجاهد برستاينم. Urin utan de galam ayat ini sektam ayat ini adalah sesuatu perbuatan yang perbuatan yang galam ayat bunyi utan ini kundi dikikai. Anjda bishwa sengal itu mana ajaran galil itu mabadi kapata. Urip baliya samuhaté. Nabothaan itu anjda bishudda ayat tauhid lek kayibid cuyartiya mahatta ya payam beri mana. Ekalagatatilu misulahi prestaan itu nabagasa padaan ulad adine etedikan ulad. Mujahidu prestaan Kerala anjda bandi lek gadanu bandu. لا إله إلا الله يعني بيشود ما يتوهيدو برايم بول. نهرت سهورت كلون نهيج شريوباتيل. نعمل مشرك أكون غي أنا نعمل شركة ريوبي كي غي أنا. لا إله إلا الله برايم المسلمين غل كدري يندني أنا توهيد إن آياتو دري كوند. يندني جودي جوند كذانو بنا آلغلون دايل. إذا رت تيل لا إله إلا الله يعني ماهيدا من أوهر ما يا. آدر شو ماي. مهانا يا برباجعن صلى الله عليه وسلم. بيشود ما يا. آتوهيدو ماي كذانو بنا ده. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുവരുന്ന സമുദായത്തിന്റെ പ്രത്യേകത അല്ലാഹുവിനെ കുറിച്ചറിയാത്ത സമൂഹത്തിലേക്കായിരുന്നില്ല പടച്ച റബ്ബിനെ കുറിച്ച് പരിചയമില്ലാത്ത ഒരു സമുദായത്തിലേക്കായിരുന്നില്ല മറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിനു മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പയായ അബ്ദുൽ മുത്തലിബ് തന്റെ മകന് പേരിട്ടത് അബ്ദുള്ള എന്നാണ് അല്ലാഹുവിന്റെ അടിമ എന്ന് പ്രവാചകൻ ജനിക്കുന്നതിനു മുമ്പ് തന്റെ മകൻ അബ്ദുള്ള എന്ന് പേരിടുമാറ് അബ്ദുൽ മുത്തലിബിനെ അല്ലാഹുവിനെ കുറിച്ച് അറിയാമായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ ജനിക്കുന്നതിനു മുമ്പ് അബ്രഹത്തിന്റെ ആനപ്പട കഅബാലയം തകർക്കാൻ വന്ന നാളുകളിൽ അബ്രഹത്തിന്റെ ആനപ്പട അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകക്കൂട്ടങ്ങളെയും പിടിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അബ്ദുൽ മുത്തലിബ് പിന്നാലെ ചെന്ന് പറഞ്ഞ വാചകം അബ്രഹത്ത് എന്റെ ഒട്ടകക്കൂട്ടങ്ങളെ നീ എനിക്ക് തിരിച്ചു തരണം കാരണം ഒട്ടകക്കൂട്ടങ്ങളുടെയും ആട്ടിൻപറ്റങ്ങളുടെയും ഉടമസ്ഥൻ ഞാനാണ് എന്നാൽ ഈ കഅബാലയം അല്ലാഹുവിന്റെ ഭവനമാണ് എനിക്കതിന് ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്രവർത്തിച്ചോ ആ ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളെയും നീ തട്ടിയെടുത്താൽ ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ ആക്ഷേപിക്കുകയും വെറുക്കുകയും എന്നെ പരിഹസിക്കുകയും ചെയ്യുമെന്ന് ഈ ഒട്ടക ഈ കഅബാലയം അല്ലാഹുവിന്റേതാണ് എന്ന് അബ്രഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ അബ്ദുൽ മുത്തലിബിന് പടച്ച റബ്ബിനെ കുറിച്ച് പരിചയമുണ്ടായിരുന്നു മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനവുമായി കടന്നു വരുമ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളുടെ നേതാക്കന്മാരോട് ആവർത്തിച്ചു പറയാൻ ആവശ്യപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം വല ഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ് വസഖറ ശംസ വൽ ഖമർ ആകാശഭൂമികളെ സംരക്ഷിക്ക സൃഷ്ടിക്കുകയും അഖിലാണ്ട മണ്ഡലങ്ങളെ നീ ചുരുക്കുകയും ചെയ്തവൻ ആരെന്ന ചോദ്യത്തിന് ലാത്തയെ വിളിച്ചു തേടിയ ഉസ്സയെ വിളിച്ചു തേടിയ ഹുബിലലയെ വിളിച്ചു തേടിയ മറിയം ബീബിയെ വിളിച്ചു തേടിയ ആ അബൂലഹബും അബൂജഹലും മുത്തുബത്തും ഷൈബത്തും പറഞ്ഞു മറുപടി അല്ലാഹുവാണെന്നായിരുന്നു എന്നാൽ പ്രവാചകൻ അടുത്ത ചോദ്യം അവരോട് ചോദിക്കുന്നത് വല ഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ആകാശത്തു നിന്ന് കോരിച്ചൊഴിയുന്ന മഴത്തുള്ളികളെ വർഷിപ്പിച്ച് നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിക്കുന്നവൻ ആരെന്ന് ചോദിച്ചാൽ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പറഞ്ഞ മറുപടി അത് അല്ലയാണ് അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം ആകാശത്തെ സൃഷ്ടിച്ചവൻ അല്ലയാണെങ്കിൽ ഭൂമിയെ സൃഷ്ടിച്ചവൻ അല്ലയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സംവിധാനിച്ചവൻ അല്ലയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആകാശത്തു നിന്ന് മഴത്തുള്ളികളെ ഭക്ഷിപ്പിച്ച് നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിച്ചുകൊണ്ട് വന്നവൻ നിങ്ങളുടെ അല്ലയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ലാത്തയെ നിങ്ങൾ വിളിക്കുന്നത് എന്തിനാണ് ഉസ്സയെ നിങ്ങൾ വിളിക്കുന്നത് എന്തിനാണ് ഹുബിലലയെ നിങ്ങൾ വിളിക്കുന്നത് എന്തിനാണ് ഇബ്രാഹിം നബിയെ വിളിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ പറഞ്ഞ മറുപടി മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല ഞങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ അവരുടെ മുന്നിൽ സങ്കടം പറയുന്നില്ല മറിച്ച് ഞങ്ങൾ അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനുള്ള ഇടയാളന്മാരായിട്ടാണ് ഞങ്ങൾ അവരെ കാണുന്നത് എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സമൂഹത്തിലേക്കാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രബോധനവുമായി അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത് 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം കേരളത്തിന്റെ മണ്ണിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവുമായി മുജാഹിദ് പ്രസ്ഥാനം കടന്നു വരുമ്പോൾ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് ഭീമാപ്പള്ളി മുതൽ കടുവാപ്പള്ളി മുതൽ മമ്പറത്തത്തങ്ങൾ മുതൽ ഏർവാടിയിലെയും മുത്തുപേട്ടയിലെയും നാഗൂർ രണ്ടവരുടെയും അജ്മീർ ശേഖന്റെയും പുത്തമ്പള്ളി മക്കാമിന്റെയും മുന്നിൽ കൈകൾ ഉയർത്തി നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ അവരും ചോദിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഞങ്ങളോട്
എന്തിനാണ് നിങ്ങൾ തൗഹീദ് പറയുന്നത്? ഭീമാപ്പള്ളിയുടെ ബീബിക്ക് മുന്നിലും കടുവാപ്പള്ളിയുടെ തങ്ങളുടെ മുന്നിലും ഏർവാടിയുടെയും നാഗൂരാണ്ടവരുടെയും അജ്മീർ ശൈഖിന്റെയും മക്കാമുകൾക്ക് മുന്നിൽ കൈകളുയർത്തി നിൽക്കുന്ന മുഹമ്മദിക്കമാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, വലയിൻ സഅഹതവും മൻ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചതാര, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സംവിധാനിച്ചതാര, അഖിലാണ്ട മണ്ഡലങ്ങൾ അണിയിച്ചൊരുക്കിയതാര, അരിമണികൾ ആകാശത്ത് വാരി വിതറിയതുപോലെ നക്ഷത്രങ്ങളെ സംവിധാനിച്ചവനാര എന്ന് ചോദിക്കുമ്പോൾ ഭീമാപ്പള്ളിയിലെ ബീബിയെ വിളിച്ചു തേടുന്ന, കടുവാപ്പള്ളിയിലെ തങ്ങൾ വിളിച്ചു തേടുന്ന ഏർവാടി തങ്ങളെയും നാഗൂരാണ്ടവരെയും അജ്മീർ ശൈഖിനെയും കേരളത്തിന്റെ മണി തലയുർത്തി നിൽക്കുന്ന ദർഗകൾക്ക് മുന്നിൽ കൈകളുയർത്തുന്ന മുസ്ലിം ഉമ്മമാരൊന്നിച്ച് മറുപടി പറയും, അതെല്ലാം അല്ലയാ, ഭീമാപ്പള്ളിയിലെ ബീബിയല്ല, ഏർവാടിയിലെ തങ്ങളല്ല, നാഗൂരാണ്ടവരല്ല, അജ്മീർ ശൈഖല്ല, മുത്തുപ്പേട്ടയിൽ ഔലിയയല്ല, മറിച്ച് അതെല്ലാം അല്ലയാണ്. എങ്കിലൊന്നുകൂടി അവരോട് ചോദിക്കും, ആരാണ് ആകാശത്തു നിന്ന് മഴത്തുള്ളികളെ വർഷിപ്പിക്കുന്നവൻ, നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിക്കുന്നവൻ ആരെന്ന് ചോദിച്ചാൽ അവര് പറയും അതല്ലയാണ്. ഭീമാപ്പള്ളിയിലെ ബീബിക്ക് മുന്നിലും ഏർവാടിയിലെ തങ്ങൾക്ക് മുന്നിലും നാഗൂരാണ്ടവരുടെ മുന്നിലും അജ്മീർ ശൈഖിന്റെ മുന്നിലും കേരളത്തിലെ 33 കോടി ദർഗകൾക്ക് മുന്നിൽ കൈകളിയുറത്തുന്ന മുസ്ലിം ഉമ്മമാർ ഒരുമിച്ച് പറയും അതല്ലയാണ്. എങ്കിൽ എന്തിനാണ്? ഇതെല്ലാം അല്ലയാണെങ്കിൽ, ആകാശത്തെ സൃഷ്ടിച്ചവൻ അല്ലയാണെങ്കിൽ, സൂര്യനെ സംവിധാനിച്ചവൻ അല്ലയാണെങ്കിൽ, അഖിലാണ്ട മണ്ഡലങ്ങൾ അണിയിച്ചൊരുക്കിയവൻ അല്ലയാണെങ്കിൽ, വായി നിന്നവനും വെള്ളം തിന്നവനും വെളിച്ചം തിന്നവനും ജീവിതത്തിന്റെ സർവസ്വവും നിങ്ങൾക്കൊരുക്കി തന്നവനും അല്ലയാണെങ്കിൽ, എന്തിനാണ് നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, എന്തിനാണ് നിങ്ങൾക്ക് കുട്ടികളില്ലാത്തപ്പോൾ, എന്തിനാണ് നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ ദർഗകൾക്ക് മുന്നിലും ഈ ജാറങ്ങൾക്ക് മുന്നിലും ഈ മക്ബറകൾക്ക് മുന്നിലും ഈ ഈ മനുഷ്യ ദൈവങ്ങൾക്ക് മുന്നിലും ഈ ഔലിയാക്കന്മാർക്ക് മുന്നിലും പ്രാർത്ഥനകളുമായി നിങ്ങൾ കടന്നു ചെല്ലുന്നതെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും മറുപടി, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല, പാപികളായ ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഇടയാളന്മാരായിട്ടാണ് ഞങ്ങൾ ഇവരോട് വിളിച്ചു തേടുന്നത് എന്ന് മറുപടി പറയുന്ന ഒരു സമൂഹത്തോടാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മണി തൗഹീദ് പറയുന്നത്. നിങ്ങൾക്കറിയുമോ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് എന്ന്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ് എന്ന്? പരിശുദ്ധ ഹറമിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ ആരാധിക്കാൻ പടുത്തുയർത്തിയ പരിശുദ്ധ കഅബാലയത്തിന്റെ പടിമുറ്റത്ത് വെച്ച് പടച്ചവനെ ഞങ്ങൾ ആ പരിശുദ്ധ ഹറമിന്റെ പടിമുറ്റത്ത് വെച്ച് പരിശുദ്ധമായ മത്താഫിന്റെ സമീപത്ത് നിന്ന് കഅബാലയത്തിന്റെ മുന്നിൽ വെച്ച് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം മടവൂർ ഉസ്താദിന്റെ മക്കാമിലെത്തി മരിക്കാനുള്ള തൗഫീഖ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന മുസ്ലിം ഉമ്മത്തിനിടയിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ തൗഹീദ് പറയുന്നത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശം സ്വർഗത്തിന്റെ ആദർശമാണ്, സ്വർഗത്തിലേക്കുള്ള നിലപാടുകളാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാന നിങ്ങളുടെ കൽബകം എന്നോ പറഞ്ഞ് മാലപ്പാട്ടുകളിലും മൗലിദ് കിതാബുകളിലും പാവപ്പെട്ട സമുദായത്തെ തളച്ചിട്ട് പുരോഹിതപ്പടെ പടച്ചുവിടുന്ന സകല അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം ശബ്ദിക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ അധികാരത്തിന് വേണ്ടിയല്ല, ഈ രാജ്യത്തെ സ്വാധീനങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്കാർക്കെങ്കിലും കേരളത്തിന്റെ നിയമസഭയിൽ ഒരു സ്ഥാനം കിട്ടുന്നതിനല്ല, കേരളത്തിന്റെ പഞ്ചായത്തുകളിലും കേരളത്തിന്റെ മുനിസിപ്പാലിറ്റികളിലും ഒരു സ്ഥാനം കിട്ടുന്നതിനല്ല, മറിച്ച് ലോകത്തെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ സംവിധായകൻ വായുവും വെള്ളവും വെളിച്ചവും എല്ലാം ഒരുക്കി തന്ന, എല്ലാ അനുഗ്രഹങ്ങളും സംവിധാനിച്ച ആകാശഭൂമികളുടെ സർവാധിനായകൻ അഖിലാണ്ട മണ്ഡലങ്ങളെ പടച്ച ഈ നാഥന്റെ മുന്നിൽ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ, നാഥാ ഈ തൗഹീദിന്റെ ആദർശത്തെ പ്രവാചകന്മാർ ഏറ്റെടുത്ത, പ്രവാചകന്മാർ പഠിപ്പിച്ച മഹിത മനോഹരമായ ഈ തൗഹീദ് ഈ സമുദായത്തിന്റെ മുന്നിൽ വിശദീകരിക്കുന്നതിനാണ് ഞങ്ങൾ ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സമുദായത്തിന്റെ അവസ്ഥ എന്ത്? എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് ഖുർആൻ, അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് ഖുർആൻ. എന്നാൽ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം സങ്കടം പറയാൻ അല്ലയല്ലേ, സങ്കടം പറയാൻ പടച്ചവനല്ലേ, സങ്കടം പറയാൻ ഇർതകബത്തു വലൽ ഖതാ വൈറ ഹസരിം വഅദിൻ ലക അസ്കൂ ഫീഹിയാ സയ്യിദി ഖൈറൻ നബി, കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാ ഞാൻ കയറി അങ്ങയോടന്യായം ഞാൻ, ഉത്തമരിൽ ഉത്തമരായ നബിയെ പാപമംഗിലമായ എന്റെ ജീവിതത്തിൽ നബിയെ താങ്കൾ എനിക്ക് പുറത്തു തരണയെന്ന് പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുന്ന ഒരു സമുദായത്തോടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ തൗഹീദിന്റെ ആദർശവുമായി കടന്നു ചെല്ലുന്നത്. ജാറങ്ങളിലെ ശൈഖുമാർ നിങ്ങളെ സംരക്ഷിക്കില്ലേ, ജാറങ്ങളിലെ തങ്ങന്മാർ നിങ്ങളെ സംരക്ഷിക്കില്ലേ, പുണ്യമരങ്ങളിലും പുണ്യപുഷ്പങ്ങളിലും ആൾത്താരകളിലും അവരോധിക്കപ്പെട്ട ശൈഖുമാരുടെയും തങ്ങന്മാരുടെയും ബീവിമാരുടെയും കാൽക്കീഴുകളിലല്ല മുസ്ലിം സമുദായത്തിന്റെ മോചനമുള്ളത്, മറിച്ച്
കുലൂല ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് വിശുദ്ധ ഖുർആൻ നേരത്തെ ഇവിടെ സുഹൃത്ത് ചോദിച്ചല്ലോ വൈകാരികമായുള്ള അദ്ദേഹത്തിന്റെ സംസാരം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ കുറിച്ച് എന്നാൽ നിങ്ങൾക്കറിയുമോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണ്ണിലേക്ക് തൗഹീദുമായി കടന്നു വന്ന നാളിൽ പ്രവാചകൻ ആക്ഷേപിച്ചവന്റെ കൈവെട്ടണമെന്ന് പറയുന്നവരെ പ്രവാചകനെ വിമർശിച്ചവരുടെ കാലുവെട്ടണമെന്ന് പറയുന്നവരെ പ്രവാചകൻ ആക്ഷേപിച്ചവരുടെ നാവ് മുറിക്കണമെന്ന് പറയുന്നവരെ പ്രവാചകൻ ആക്ഷേപിക്കപ്പെട്ടത് ഇന്ന് മാത്രമാണോ സ്പെയിനിലെയും ഫ്രാൻസിലെയും ഇറ്റലിയിലെയും ഡെൻമാർക്കിലെയും ജർമ്മനിയിലെയും കേരളക്കരയിലെയും ഏതെങ്കിലും പത്രമാധ്യമങ്ങളിൽ മാത്രമാണോ പ്രവാചകൻ ആക്ഷേപിക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവുമായി കടന്നു വന്ന പ്രവാചകന് ആദ്യം ആക്ഷേപിച്ച അബൂലഹബിന്റെ കൈവെട്ടാനും അബൂലഹബിന്റെ കാലുവെട്ടാനും അബൂലഹബിന്റെ തലവെട്ടാനും അബൂലഹബിന്റെ ശരീരം മുറിക്കാനും പ്രവാചകൻ തിരുമേനി ആജ്ഞാപിച്ചിട്ടില്ലേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലേ ഇസ്ലാം ഭീകരതയാണ് എന്ന് ഇസ്ലാം തീവ്രതയാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ് പ്രവാചകന്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ നിങ്ങൾക്ക് അതിജയിക്കാൻ കഴിയും ആരെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും പ്രവാചകന്മാരുടെ ചരിത്രം അതാണ് ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നമ്രൂദ് കൊണ്ടുപോയി ഇബ്രാഹിം നബിയെ നിർത്തിയ ഘട്ടം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ നബിയെ രക്ഷിക്കണയെന്നും നൂഹ് നബിയെ രക്ഷിക്കണയെന്നും എന്നെ സഹായിക്കണയെന്നും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലില്ല ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഹസ്ബി അല്ലാഹ് എനിക്ക് എന്റെ അല്ലാഹ് മതി വനിഅൽ വക്കീൽ പരമേൽപ്പിക്കാൻ ആ പടച്ചവനേക്കാൾ ഉത്തമനായ ഏത് സംരക്ഷകനാണ് നിങ്ങൾക്കുള്ളത് എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് സമാധാനത്തോടെ പുറത്തിറങ്ങിയ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ വിജയിക്കില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും മാത്രമല്ല മൂസാ നബിയുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ കടന്നുപോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനവുമായി ഫറോബയുടെ കൊട്ടാരമുറ്റത്ത് കടന്നു ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറയുമ്പോൾ ഫറോബ ആയുധമെടുത്തു ഇസ്ലാമിന്റെ ശത്രുക്കൾ തൗഹീദ് കേൾക്കുമ്പോൾ ആയുധമെടുക്കും തൗഹീദ് കേൾക്കുമ്പോൾ കല്ലെടുക്കും തൗഹീദ് കേൾക്കുമ്പോൾ അവരുടെ കൈകളിലുള്ള ഉപകരണങ്ങൾ എടുക്കും മഹാനായ മൂസാ നബി മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞത് ഓടരാ രാത്രിയിൽ തന്റെ കൂടെയുള്ളവരുമായി ഓടിയ മൂസാ നബി കടലിന്റെ രമ്പലുകൾക്ക് മുന്നിലാണ് നിന്നത് അലവിൽ നിന്ന് തിരമാലകളുള്ള സമുദ്രത്തിന്റെ മുന്നിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുന്ന ഘട്ടം പിന്നിലേക്ക് തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നവരുടെ നേരെ അലറ് വിളിക്കുന്ന തിരമാലകളെക്കാളും വേഗതയിൽ ഫറോവയും സൈന്യവും കൊന്നൊടുക്കാൻ കടന്നു വരുന്ന ഘട്ടത്തിൽ മൂസാ നബിയുടെ പ്രാർത്ഥന മൂസാ നബി വിളിച്ചത് ഒരു ഒരു സിട്ടിജാലത്തെയും അല്ലേ ഒരു ലാത്തയെയും ഒരു ഉസ്സയെയും ഒരു ഇബ്രാഹിം നബിയെയും ഒരു ഈസാ നബിയെയും മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകരെയും ഏതെങ്കിലും ഒരു മഹാപുരുഷന്മാരെയും വിളിച്ചവരോട് സങ്കടം പറയുന്ന മൂസാ നബിയുടെ ചരിത്രം അല്ല ഖുർആൻ പറയുന്നത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഈ സങ്കടത്തിന്റെ ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ എന്നെ സംരക്ഷിക്കാൻ എന്നെ ഏറ്റെടുക്കാൻ എന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സർവ പ്രതിസന്ധികൾക്കും പരിഹാരം നൽകാൻ പടച്ചവനെ നീയാണ് എന്റെ കൂടെയുള്ളത് നീ നിന്റെ ശക്തിയാണ് എന്റെ ഒപ്പമുള്ളത് നിന്റെ സഹായമാണ് എനിക്കുള്ളത് അലറി വിളിക്കുന്ന ആർത്തിരമ്പുന്ന തിരമാലകളിൽ നിന്നും അതിനേക്കാളും വേഗതയിൽ അലറി വരുന്ന ഫറോവയുടെ സൈന്യവ്യൂഹത്തിന്റെ ആയുധങ്ങൾക്ക് മുന്നിൽ നിന്നും മൂസാ നബിയെ സംരക്ഷിച്ച പടച്ചറപ്പ് സംരക്ഷിക്കുമെന്ന വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് തരുന്ന കരുത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തരുന്ന ആദർശമാണ് നേരത്തെ റഹ്മാൻ സൂചിപ്പിച്ചതുപോലെ പള്ളിക്കുള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പള്ളിക്കുള്ളിൽ തൗഹീദ് പ്രഖ്യാപിച്ച് നമസ്കാരത്തിൽ എന്ന് നെഞ്ചത്ത് കൈവെട്ടി അല്ലെങ്കിൽ വയറ്റത്ത് കൈകെട്ടി വിളിച്ചു പറഞ്ഞ് ജാരങ്ങൾക്ക് മുന്നിൽ കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുന്നവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല മൂസാ നബിയുടെ തൗഹീദും മൂസാ നബിയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹും മറിച്ച് തന്റെ ജീവിതത്തിന്റെ താൻ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളിലും തനിക്ക് കരകയറാനും തനിക്ക് സംരക്ഷണം നൽകാനും തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് സഹായത്തിന്റെ ഹസ്തവുമായി കടന്നു വരാനും എന്റെ നാഥനാണ് എനിക്ക് കൂട്ടുള്ളത് എന്ന് ഒരു സിട്ടിയും
ഒരു ലാത്തയും ഒരു ഇബ്രാഹിം നബിയും ഒരു ആദൻ നബിയും ഒരു നൂഹ് നബിയും ഒരു പ്രവാചകനും എനിക്ക് ആവശ്യമില്ല. ഇന്നമഈ റബ്ബി, എന്റെ റബ്ബല്ലാതെ എനിക്ക് ആരാണുള്ളത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മൂസാ നബിയുടെ തൗഹീദ് അലറി വിളിക്കുന്ന ആയുധങ്ങളുമായി ഏത് സംഘപരിവാറുകാരൻ വന്നാലും ഏത് തീവ്രവാദി കടന്നു വന്നാലും മുസ്ലിം സമുദായത്തെ നശിപ്പിച്ചു കളയാൻ ഏത് ഫറോവുമാര് കടന്നു വന്നാലും ഇന്നമഈ റബ്ബി, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റബ്ബുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കുന്ന റബ്ബ്, തിരമാലകൾക്കുള്ളിൽ നിന്ന് മൂസാ നബിയെ രക്ഷിച്ച റബ്ബ്, ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ സംരക്ഷിച്ച റബ്ബ്, ആ റബ്ബ് ഞങ്ങൾക്ക് കരകൈ ഞങ്ങളെ വഴി കാണിക്കാനും ഞങ്ങളെ സംരക്ഷിക്കാനും കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന തൗഹീദുള്ളവന്റെ കരുത്തിനെ തകർക്കാൻ ഒരു സിട്ടിക്കും ഒരു ഒരു പടപ്പിനും കഴിയില്ല എന്ന ആത്മവിശ്വാസമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തിന് പകർന്നു നൽകിയത്. ആയിരക്കണക്കിന് സൃഷ്ടിച്ച ആയിരക്കണക്കിന് ശത്രുക്കൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ 313 വരുന്ന മുസ്ലിം ഉമ്മത്തിന് കരുത്തു നൽകിയത് ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബിയെ വിളിച്ചു തേടിയ ആദർശമല്ല, മൂസാ നബിയെ വിളിച്ചു തേടിയ ആദർശമല്ല, അതുപോലെ തന്നെ ഈസാ നബിയെ വിളിച്ചു തേടിയ ആദർശമല്ല. മറിയം ബീബിയെയും മുമ്പ് കഴിഞ്ഞുപോയ 150,000 അമ്പിയാക്കന്മാരുടെ കാഴ്ചവട്ടുകളിൽ കമിഴ്ന്നു കിടന്ന് കണ്ണീരൊഴുക്കി കരഞ്ഞ ആ പ്രാർത്ഥനകളല്ല, മറിച്ച് ഏകനായ റബ്ബേ, അലൈസല്ലാഹു ബികാഫിൻ അബദ, നിനക്ക് നിന്റെ അല്ലാ പോരെ, നിന്റെ സങ്കടത്തിന് നിന്റെ പ്രയാസത്തിന് നിന്റെ ദുഃഖത്തിന് നിന്റെ ദുരിതത്തിന് നിന്റെ വേദനകൾക്ക് നിന്റെ യാതനകൾക്ക് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങൾക്കും അലൈസല്ലാഹു ബികാഫിൻ അബദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാ പോരെ. ബദരീങ്ങളുടെ മറുപടി ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാ മതി, ഹസ്ബുൻ അല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാ മതി. ഈ തൗഹീദാണ് നമുക്ക് കരുത്തു നൽകുക. ഏത് ഭീകരവാദിയുടെ ആയുധത്തിന് മുന്നിലും ഏത് അക്രമിയുടെ കൂരമ്പുകൾക്ക് മുന്നിലും മുസ്ലിം ഉമ്മത്തിന് വിളിച്ചു പറയാനുള്ളത് ഈ തൗഹീദിന്റെ കരുത്താണ് എന്ന് നാം തിരിച്ചറിയണം. മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഈ തൗഹീദി പ്രബോധനവുമായി കടന്നു വരുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നവോത്ഥാനം നൽകി കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് വിദ്യാഭ്യാസപരമായി സച്ചാർ കമ്മിറ്റിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ, സച്ചാർ കമ്മിറ്റിയുടെ ചരിത്രം എന്താണ്? ഉത്തരേന്ത്യയിലെ കൊൽക്കത്തയുടെയും ഡൽഹിയുടെയും മുംബൈയുടെയും തെരുവോരങ്ങളിൽ സച്ചാർ കമ്മിറ്റിയുടെ അംഗങ്ങൾ ട്രെയിൻ ഇറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ കടന്നു വന്നത് മനുഷ്യർ വലിക്കുന്ന വണ്ടികളായിരുന്നു. ആ വണ്ടികൾ വലിച്ച മനുഷ്യരുടെ പേര് മുസ്ലിം പേരുകളായിരുന്നു. അവർ ജീവിച്ച പ്രദേശങ്ങൾ വൈദ്യുതി വിളക്കില്ലാത്ത പ്രദേശങ്ങളിലാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിം ഗ്രാമങ്ങൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ആശുപത്രി ില്ലാത്ത പ്രദേശങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. അവിടെ ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത പ്രദേശങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. എന്നാൽ കേരളത്തിന്റെ മണ്ണിൽ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ വാഹനം ഇറങ്ങിയാൽ ട്രെയിൻ ഇറങ്ങിയാൽ നിങ്ങളെ സ്വീകരിക്കാൻ മനുഷ്യർ വലിക്കുന്ന വണ്ടികൾ കടന്നു വരുന്നില്ല, മുസ്ലിം നാമധാരികൾ വലിക്കുന്ന വണ്ടികളില്ല, ആശുപത്രികൾ അവസാനിക്കുന്നിടത്തുനിന്ന് കേരളത്തിൽ മുസ്ലിം ഗ്രാമങ്ങളില്ല, ഇവിടെ വൈദ്യുതി വിളക്കുകൾ അവസാനിക്കുന്നിടത്ത് കേരളത്തിൽ മുസ്ലിം ഗ്രാമങ്ങളില്ല, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇല്ലാത്തടത്ത് മുസ്ലിം ഗ്രാമങ്ങളുള്ള സാഹചര്യം കേരളത്തിലില്ല. എങ്ങനെ കേരളത്തിൽ ഇതുണ്ടായി? വക്കം മൗലവി അടക്കമുള്ള, സനാഉല്ലാ മക്തി തങ്ങൾ അടക്കമുള്ള, കെ എം മൗലവി അടക്കമുള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള, കെ എം സി ദീ സാഹിബ് അടക്കമുള്ള കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് നായകത്വം വഹിച്ച മഹാപണ്ഡിതന്മാരുടെ വിയർപ്പ് തുള്ളികളാണ് ഉത്തരേന്ത്യയെ കുറിച്ച് സച്ചാർ കമ്മീഷന് പറയേണ്ടി വന്നത്. കേരളത്തിൽ ഒരു കെ എം മൗലവി ഉയർന്നു വന്നതുപോലെ ഉത്തരേന്ത്യയിൽ ഒരു കെ എം മൗലവിയെ കാണാൻ കഴിയില്ല. കേരളത്തിൽ ഒരു വക്കം മൗലവി ചൊലിച്ചു നിന്നതുപോലെ ഉത്തരേന്ത്യക്ക് ഒരു വക്കം മൗലവിയെ പറയാനില്ല. കേരളത്തിൽ ഒരു മുഹമ്മദ് അബ്ദുറഹ്മാനെ പറയുന്നത് പോലെ ഉത്തരേന്ത്യക്ക് ഒരു മുഹമ്മദ് അബ്ദുറഹ്മാനെ പറയാനില്ല. കേരളത്തിൽ ഒരു സനാഉല്ലാ മക്തി തങ്ങളെ പറയുന്നത് പോലെ ഉത്തരേന്ത്യക്ക് ഒരു സനാഉല്ലാ മക്തി തങ്ങളെ പറയാനില്ല. സകല ദർഗകൾക്കും സകല ജാറങ്ങൾക്കും സകല ദർഗകളിൽ പട്ടിട്ട് പച്ച പട്ട് പുതുപ്പിക്കുന്നവരെല്ലാം തങ്ങളുടെ യജമാനന്മാരായി കാണുന്ന ഉത്തരേന്ത്യ മുസ്ലിമീങ്ങളെ തൗഹീദിന്റെ രാജപാതയിലേക്ക് കൊണ്ടുവരാൻ ഒരു കെ എം മൗലവിയും ഒരു വക്കം മൗലവിയും ഒരു സനാഉല്ലാ മക്തി തങ്ങളും ഒരു മുഹമ്മദ് അബ്ദുറഹ്മാനും ഒരു കെ എം സി ദി സാഹിബും ഒരു ഇമോയിദ് മൗലവിയും ഉത്തരേന്ത്യയുടെ മണ്ണിൽ ഉദിച്ചു വരാത്തതാണ് അതിന്റെ കാരണമെന്ന് തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായം. കേരളത്തിലെ മുസ്ലിം സമുദായം അന്തസ്സോടുകൂടി നേരെ നിവർന്നു നിന്ന് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളാണ്. ആ
ആ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് മുട്ടിലിടയരുത്, നട്ടെല്ല് നിവർത്തി നിൽക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞങ്ങൾ നട്ടെല്ല് നിവർത്തി തന്നെയാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഈ സാഹചര്യങ്ങൾ മുഴുവൻ ഇവിടെ സംവിധാനിച്ചെടുത്തത്. ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ആദർശപരമായ വൈജാത്യങ്ങൾ മുഴുവൻ മാറ്റിവെച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തിലും അടക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനം അടക്കമുള്ള തബ്ലീഗ് ജമാഅത്ത് അടക്കമുള്ള ഈ ദക്ഷിണ കേരള ജംഇയ്യത്തിലും അടക്കമുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും പതിനായിരക്കണക്കിന് പള്ളികൾ പതിനായിരക്കണക്കിന് മദ്രസകൾ പതിനായിരക്കണക്കിന് മുസ്ലിം സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയത് ഒരു മുട്ടിലെഴിഞ്ഞിട്ടല്ലേ, നട്ടെല്ല് നിവർത്തി നേടിയെടുത്ത ആത്മവിശ്വാസമാണ്, സമാധാനത്തിന്റെ ആത്മവിശ്വാസമാണ് കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്തത്. ആ സമാധാനത്തെ തകർക്കാൻ, ആ സമാധാന അന്തരീക്ഷത്തെ നശിപ്പിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ വർഗീയവാദികളും ജാതിക്കോമരങ്ങളും കടന്നു വരുമ്പോൾ സർദാർ കേരളത്തിലും ഇന്ത്യക്കും സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രപാത രചിച്ച മഹാത്മാഗാന്ധിയോടൊപ്പം പോരാടിയ അബുൽ കലാം ആസാദിന്റെ എന്ന സലഫി പണ്ഡിതന്റെ ഖുർആൻ വ്യാഖ്യാനം, രണ്ട് ഭാഷകളിൽ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ അബുൽ കലാം ആസാദിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് കേളപ്പന്റെയും കെ പി കേശവ മേനോന്റെയും കൂടെ തന്റെ 35-ാമത്തെ വയസ്സിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയ, മുസ്ലിം സംഘടിത ശക്തിക്ക് ധൈര്യവും ദൈക്ഷണികതയും നൽകിയ കെ എം സി ഡി സാഹിബിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച്, കെ എം മൗലവിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ വിശ്വസിച്ച് തൗഹീദി പ്രബോധനത്തിൽ മുന്നോട്ട് നീങ്ങി അന്തസാർന്ന സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും ഒരു കേരളത്തെ സമ്മാനിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, വർഗീയതയും വിദ്വേഷ പ്രവർത്തനങ്ങളും നമുക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ തകർക്കാനുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം അവരുടെ ഒപ്പം കൂടുന്ന പ്രവർത്തനങ്ങളാകരുത്. അത്തരം നിലപാടുകൾക്കെതിരെ ശബ്ദിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ ഒരു സഹോദരൻ വാദപ്രതിവാദത്തെ കുറിച്ച് ചോദിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നേരത്തെ നസീറുദ്ദീൻ റഹ്മാൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞു വളരെ കൃത്യമായി. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും തെരുവുകളിൽ ഇരുന്ന് മൊബൈൽ ഫോണുകളിൽ ഒരു വാട്സപ്പിൽ ഏതെങ്കിലും ഒരു മുസ്ലിയാർ ഒരു മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജിന് മറുപടി പറയുന്ന ഈ പ്രദേശത്തുകാരായ ഇന്റർനെറ്റ് മുഫ്തിമാർ വരെ കേരളത്തിലും കേരളത്തിന് പുറത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം കേരള ജംഇയ്യത്തുൽ ഉലമ ജിന്ന് വിഷയത്തിൽ തീരുമാനമെടുത്തു. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബൗദ്ധികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും ശിർക്കല്ലാത്തതുമുണ്ട് എന്ന ഒരു വിദണ്ഡവാദം കൊണ്ടുവന്നപ്പോൾ അത് മുഴുവൻ ശിർക്കാണ് എന്ന് ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്ത് കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ മുഴുവൻ ഒപ്പിട്ട ആ തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ആളുകൾ പുറത്തു പോയത്. ഈ വിഷയത്തിൽ ഒരു വാദപ്രതിവാദത്തിന് മുജാഹിദ് പ്രസ്ഥാനം സന്നദ്ധമാണ് എന്ന് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് നേരത്തെ ഞാൻ പിന്നിലിരുന്ന് കേരളം ദദുബത്തുൽ മുജാഹിദീന്റെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരുമായി സംസാരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്ത മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബൗദ്ധികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന അത് ശിർക്കാണ് എന്ന ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞ് പുറത്തുപോയവർ ആ വിഷയത്തിൽ ഒരു സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ നേരത്തെ ചോദ്യം ചോദിച്ച സഹോദരൻ ആ ആളുകൾ ഈ പ്രദേശത്തുണ്ടെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് ആരുമായിട്ടാണ് സംസാരിക്കേണ്ടത്, ആരുമായിട്ടാണ് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ആ വിവരം മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം ഏത് സംവാദത്തെ കുറിച്ച് അവരോട് ചോദിച്ചാലും അവർക്ക് പറയാനുള്ള മറുപടി അത് പത്ത് പിരിയത്ത് സംവാദമുണ്ട്, ആ കാസറ്റ് കേട്ടാൽ മതി. ഈ അടുത്ത ദിവസമാണല്ലോ പൊന്നാനിയിൽ ചില ഇന്റർനെറ്റ് മുഫ്തിമാർ കേരളക്കരയിലേക്ക് കടന്നു വന്ന് വിമാന ടിക്കറ്റും എടുത്ത് നമ്മുടെ പ്രദേശത്ത് നിന്നൊക്കെ അക്ഷരം പഠിക്കാതെ, മതവിദ്യാഭ്യാസമില്ലാത്ത, ദീനീ വിദ്യാഭ്യാസമില്ലാത്ത, ഭൗതിക വിദ്യാഭ്യാസമില്ലാത്ത, മതത്തിന്റെ ABCD പോലും ജീവിതത്തിൽ ഒരിക്കലും പഠിക്കാത്ത വിദേശ രാജ്യങ്ങളിലെ കേരള ദുബത്തിൽ മുജാഹിദീന്റെ പോഷക സംഘടനകളായ ഇസ്ലാഹി സെന്ററുകളുടെ ബെഞ്ചിൽ ഇരുന്ന് അലിഫും ബാവും പഠിച്ച ചില ഇന്റർനെറ്റ് മുഫ്തിമാർ അങ്ങ് വിമാന ടിക്കറ്റ് എടുത്ത് കടന്നു വന്ന് പൊന്നാനിയിൽ വെച്ച് മുജാഹിദുകളുടെ പേരിൽ വാദപ്രതിവാദം നടത്തി തിരിച്ചുപോയപ്പോൾ ജയിച്ചു എന്ന് പറയാൻ കൂട്ടത്തിലുള്ളവരെ പോലും കിട്ടാത്ത ഗതികേടിലാണ് നിങ്ങളുള്ളത് എന്ന് ഞങ്ങൾക്ക്
നിങ്ങൾക്കറിയാം വാദപ്രതിവാദം നടത്തിയ നേതാവ് തന്നെ ഞാൻ ജയിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേരളത്തിലെ ഇത്രയും നാണം കെട്ട ദുരന്തത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നത് മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച തൗഹീദിനെ തകർത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വികല വിശ്വാസങ്ങളെ തിരുത്തി വൃത്തികെട്ട വിശ്വാസങ്ങളെ മാറ്റിവെച്ച് അഹങ്കാരം മാറ്റിവെച്ച് ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്കും തൗഹീദിന്റെ തെളിമയിലേക്കും തൗഹീദിന്റെ തെളിനീരിലേക്കും തിരിച്ചു വരണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സർവരംഗങ്ങളിലും നന്മകൾ കാത്തുസൂക്ഷിച്ച് ഈ പ്രവർത്തനവും ഈ പ്രചര ഈ തൗഹീദിന്റെ പ്രബോധനവും എല്ലാം അല്ലാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മമായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വല്ലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.